നയാ പൈസ ബാക്കിയില്ലാത്ത ഗജനമാണ് പിണറായി ഭരണത്തിന്റെ ബാക്കിപത്രമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഭരണഘടനയെപ്പോലും അപകടത്തിലാക്കുന്ന മോദി ഭരണത്തെ താഴെയിറക്കാൻ മുഴുവൻ ജനാധിപത്യ ശക്തികളും ഐക്യപ്പെടേണ്ടതുണ്ടെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. നയാ പൈസ ബാക്കിയില്ലാത്ത നിലയിൽ ഖജനാവ് കാലിയാക്കിയ ശേഷമാണ് നവകേരള സദസ് എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് ചുറ്റാൻ ഇറങ്ങിയത്. ക്ലിഫ് ഹൗസിൽ ലക്ഷങ്ങൾ മുടക്കി ചാണകക്കുഴിയും ലിഫ്റ്റുമുണ്ടാക്കിയ ഏക മുഖ്യമന്ത്രി പിണറായി ആയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കാലിയായ ഒരു ഖജനാവുമായിട്ട് പിണറായി വരികയാണ്. വാചകമണി കേട്ടാ തോന്നും അദ്ദേഹത്തിന് ഈ രാജ്യം മുഴുവൻ തേനും പാലും ഒഴുക്കുമെന്ന്. ഒരു പൈസ ചെലവാക്കി ഒരു വികസനം നടത്താനുള്ള പണം ഖജനാവിലില്ല. പൂട്ടി ട്രഷറി ഏതാണ്ട് പൂട്ടി. അവസാനത്തെ പണം അദ്ദേഹത്തിന് ചാണകത്തൊഴുത്തുണ്ടാക്കാൻ ഒന്നര കോടി കൂടി ചെലവാക്കിയതോടുകൂടി ഇനിയും പണം ട്രഷറിയിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി അതുകൂടെ ഉള്ളായിരുന്നു ആവശ്യം. നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുയോഗത്തിൽ പിലാക്കല അശോകൻ അധ്യക്ഷനായി. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. നേതാക്കളായ എം നാരായണൻകുട്ടി, കെ ജയരാജ്, എ പി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.